നമസ്കാരം. യാസ് ചുഴലിക്കാറ്റിന്റെ കെടുതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ബംഗാളിൽ നടന്ന യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിന്നതിൽ അതൃപ്തിയുമായി കേന്ദ്ര സർക്കാർ. ദുരിതബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്ത എയർബേസിൽ 15 മിനിറ്റ് നേരം മോദിയുമായി ആശയവിനിമയം നടത്തുക മാത്രമാണ് മമത ചെയ്തത്. പ്രധാനമന്ത്രി മോദിയെയും ബംഗാൾ ഗവർണർ ജഗദീപ് ധൻഖറിനെയും അരമണിക്കൂറോളം മമത കാത്തുനിർത്തിയതായി കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മമത കാർക്കശ്യവും അഹങ്കാരവുമുള്ള ആളാണ്. സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത വ്യക്തിയുമാണ്. അവരുടെ ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റത്തിലൂടെ ഫെഡറലിസത്തിന് അത്ഭുതപൂർവമായ തിരിച്ചടി നേരിടേണ്ടി വന്നു. പ്രകൃതി ദുരന്തത്തിനിടയിലും അവരുടെ പെരുമാറ്റം നിന്ദ്യവും താഴ്ന്ന നിലവാരത്തിലുള്ളതുമായ രാഷ്ട്രീയമാണ് പ്രകടിപ്പിച്ചത്, സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുകയാണ് മമത ചെയ്തതെന്നാണ് ഗവർണർ ആരോപിക്കുകയും ചെയ്തത്. യോഗത്തിൻ്റെതായി ഗവർണർ ട്വീറ്റ് ചെയ്ത ഫോട്ടോയിൽ പ്രധാനമന്ത്രി, BJP നേതാവ് സുവേന്ദു അധികാരി, ഉദ്യോഗസ്ഥർ എന്നിവരെയും ഒഴിഞ്ഞ കസേരകളും കാണാം. ബംഗാളിലും ഒഡീഷയിലും ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ബംഗാളിലെ കലൈക്കുണ്ട എയർബേസിൽ വന്നിറങ്ങിയത്. അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തിയപ്പോൾ ബംഗാൾ സർക്കാരിൽ നിന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നുവെങ്കിലും റിപ്പോർട്ട് കൈമാറിയ ശേഷം മമത അവിടെ നിന്ന് പോവുകയായിരുന്നു. താങ്കൾ എന്നെ കാണാൻ ആഗ്രഹിച്ചതിനാലാണ് വന്നത്. ഞാനും ചീഫ് സെക്രട്ടറിയും ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ദിഖയിൽ മറ്റൊരു യോഗമുണ്ട്, അവിടേക്ക് പോകാൻ അനുമതി തേടുന്നു എന്നാണ് മമത പറഞ്ഞതെന്നാണ് റിപ്പോർട്ട്. രൂക്ഷമായ വാക്പോര് നടന്ന ബംഗാൾ തിരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെയും മമതയുടെയും ആദ്യ മുഖാമുഖമായിരുന്നു ഇതെന്ന പ്രത്യേകതയുമുണ്ടായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക്. അതേസമയം ബംഗാൾ ചീഫ് സെക്രട്ടറിയെ തിരിച്ചു വിളിച്ചിരിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിൽ വെള്ളിയാഴ്ചയുണ്ടായ അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ അതിവേഗ നടപടിയും. 4 ദിവസം മുൻപ് ബംഗാൾ ചീഫ് സെക്രട്ടറി ആലാപൻ ബാദ്യോപാധ്യയുടെ കാലാവധി 3 മാസത്തേക്ക് സർക്കാർ നീട്ടിയിരുന്നു. ആലാപൻ ബാദ്യോപാധ്യയ തിങ്കളാഴ്ച കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബംഗാൾ സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചട്ടപ്രകാരം സംസ്ഥാന സർക്കാർ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ. കേന്ദ്രവും ബംഗാളും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് നടപടിയെന്നാണ് വിലയിരുത്തൽ. യാസ് ചുഴലിക്കാറ്റിന്റെ കെടുതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ബംഗാളിൽ നടന്ന യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിന്നതിൽ കേന്ദ്ര സർക്കാർ നേരത്തെ അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. മോദിയുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ബംഗാൾ സർക്കാരിന്റെ മറ്റ് പ്രതിനിധികളാരും തന്നെ പങ്കെടുത്തിരുന്നില്ല.